കരുവന്നൂർ കള്ളപ്പണക്കേസിൽ അറസ്റ്റിലായ മുഖ്യപ്രതി സതീഷ് കുമാർ നടത്തിയത് 500 കോടിയുടെ ഇടപാടെന്ന് ഇഡി. സിപിഎം സംസ്ഥാന സമിതി അംഗം എം കെ കണ്ണൻ, പ്രസിഡന്റായ തൃശൂർ സർവീസ് സഹകരണ ബാങ്ക് അടക്കം 9 കേന്ദ്രങ്ങളിൽ ഇഡി റെയ്ഡ് നടത്തുന്നു. അയ്യന്തോൾ സഹകരണ ബാങ്ക് 18.5 കോടി രൂപ വായ്പയെടുത്ത് 8 വർഷമായി ഒളിവിൽ കഴിയുന്ന അനിൽകുമാർ എന്നയാളുടെ തൃശൂരിലെ വീട് എന്നിവിടങ്ങളിലാണ് പരിശോധന തുടരുന്നത്. അനിൽകുമാറിനെ ഒളിവിൽ കഴിയാൻ സഹായിക്കുന്നത് സിപിഎം നേതാക്കളാണെന്ന് ഇഡി വ്യക്തമാക്കുന്നു. എറണാകുളത്ത് ദീപക് എന്ന വ്യവസായിയുടെ വീട്ടിലാണ് റെയ്ഡ് നടക്കുന്നത്. ദീപക് എന്ന വ്യവസായിയുടെ എറണാകുളത്തെ വീടിന് മുന്നിൽ നിന്ന് എൻ കെ ഷിജുവാണ് ചേരുന്നത്. ഷിജു, ഈ ദീപക് എന്ന വ്യവസായിക്ക് ഈ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി എന്താണ് ബന്ധം? അമ്പിളി, ഈ ബാങ്ക് തട്ടിപ്പ് കേസിലെ, കള്ളപ്പണക്കേസിൽ നേരത്തെ അറസ്റ്റിലായ പി പി കിരണുമായി ചേർന്നുകൊണ്ട് ഈ കരുവന്നൂർ ബാങ്കിൽ നിന്ന് കോടിക്കണക്കിന് രൂപ പല പേരുകളിൽ ഈ ബെനാമി വായ്പയായി തട്ടിയെടുത്തിട്ടുണ്ട് എന്നാണ് ഇ ഡി ദീപക്കിനെതിരെ കണ്ടെത്തിയിട്ടുള്ളത്. മാത്രമല്ല, കിരൺ തട്ടിയെടുത്ത പണം, കള്ളപ്പണം വെളുപ്പിക്കാനും ദീപക് ഷെൽ കമ്പനികൾ ഉണ്ടാക്കി, അതായത് വിവിധ കടലാസ് കമ്പനികൾ അടക്കം ഉണ്ടാക്കി അതുവഴി വെളുപ്പിച്ചുവെന്നും ഇ ഡി പറയുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് രാവിലെ 8 മണി മുതൽ എറണാകുളം ഹൈക്കോടതി ജംഗ്ഷനിലുള്ള ദീപക്കിന്റെ വീട്ടിൽ ഇ ഡി ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുന്നത്. ആ പരിശോധന ഇപ്പോഴും തുടരുകയാണ്. ഇതോടൊപ്പമാണ് തൃശൂർ ജില്ലയിലുള്ള 8 കേന്ദ്രങ്ങളിൽ, അതായത് ഈ കേസിലെ പ്രധാന പ്രതി സതീഷ് കുമാർ, അതുപോലെ കേസിൽ കരുവന്നൂർ കേസിലെ പ്രധാന പ്രതികളിൽ ഒരാളെന്ന് ഇപ്പോൾ ഇ ഡി പറയുന്ന തൃശൂർ ചേർപ്പിൽ താമസിക്കുന്ന, ഇപ്പോഴും 8 വർഷമായി ഒളിവിൽ കഴിയുകയും 18.5 കോടി വായ്പയെടുക്കുകയും ചെയ്ത അനിൽകുമാർ, അതുപോലെ അനിൽകുമാറിന്റെ ഈ സാമ്പത്തിക ഇടപാടിലെ പ്രധാന സഹായിയും ബന്ധു എന്ന് പറയുന്ന തൃശൂരിലെ വ്യവസായി കൂടിയായ ജ്വല്ലറി ഉടമ, അദ്ദേഹത്തിന്റെ ജ്വല്ലറി, ഒപ്പം തന്നെ മറ്റ് വിവിധ സ്ഥലങ്ങൾ, 2 ബാങ്ക്, കരുവന്നൂരിലെ ബാങ്കുമായി ബന്ധപ്പെട്ടതിന് പുറമെ അയ്യന്തോൾ സർവീസ് സഹകരണ ബാങ്ക്, തൃശൂർ സർവീസ് സഹകരണ ബാങ്ക് എന്നിവിടങ്ങളിലാണ് പരിശോധന തുടരുന്നത്. ഈ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞുവെന്ന് ഇ ഡി പറയുക. എന്തായാലും ഇ ഡി പറയുന്നത് കരുവന്നൂർ ബാങ്കിലെ കോടികളുടെ വായ്പ ഈ ബനാമികൾ ഒരു ഘട്ടത്തിൽ ഈ കരുവന്നൂർ ബാങ്കിൽ നിന്ന് പിന്നീട് ഈ അയ്യന്തോൾ സർവീസ് സഹകരണ ബാങ്കിലേക്കും മറ്റ് തൃശൂർ കോഓപ്പറേറ്റീവ് ബാങ്കിലേക്കും മാറ്റിയിട്ടുണ്ട്. അത് പ്രധാനമായും സതീഷിന്റെ വായ്പ ഈ ഇടപാടുകളാണ് അങ്ങനെ മാറ്റിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട ബെനാമി ഇടപാടുകൾ പരിശോധിക്കുന്നതിനാണ് ഈ സഹകരണ ബാങ്കുകളിൽ, അതായത് കേരള ബാങ്കിന്റെ വൈസ് പ്രസിഡന്റ് കൂടിയായ എം കെ കണ്ണൻ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ഈ തൃശൂർ കോഓപ്പറേറ്റീവ് ബാങ്കിൽ ഇപ്പോൾ പരിശോധന നടക്കുന്നത്. അയ്യന്തോൾ ബാങ്കിലും സമാനമായ രീതിയിൽ ബെനാമി നിക്ഷേപങ്ങൾ ഉണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പോൾ പരിശോധന ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ശരി, ഷിജുവാണ് വിവരങ്ങൾ നൽകിയത്.